ഇന്ന് ആരെയാണ് ഇറക്കിയിരിക്കുന്നത് കളത്തില്? ഇന്ന് കളത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കലകളുടെയും അല്ലെങ്കിൽ വളരെ മഹത്തായ നമ്മൾ കേട്ടിട്ടുണ്ട് ആനന്ദ സാഗരമായ സംഗീതം, അങ്ങനെ ഉള്ള രണ്ടുപേരെയാണ് ഞങ്ങൾ പ്രാവശ്യം ഇറക്കിയിരിക്കുന്നത് അല്ലേ? എവിടുത്തെ ആൾക്കാരാ? രണ്ട് ചേട്ടന്മാരും രണ്ട് മേഖലകളാണ്. ഒരാൾ ഓട്ടോടിക്കുന്നു, ഒരാൾ സ്വർണ്ണപ്പണിയാണ്. അടിപൊളി. ഒരാൾ കോഴിക്കോട് നിന്നാണ്, ഒരാൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്നാണ്. രണ്ടുപേരും പാട്ടാണ്. പാട്ട്. ശരി, എന്നാ സ്നേഹത്തോടെ അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചോളൂ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സുന്ദരരാജും സുരേന്ദ്രനും. നമസ്തേ ഏട്ടാ, വാ ഇങ്ങോട്ട്. നമസ്തേ. ഇതിൽ ആരാണ്? പേര് പറഞ്ഞ. ഞാൻ സുനന്ദൻ. സുനന്ദൻ ഇടവനക്കാട്. ആ, ഞാൻ സുന്ദർരാജ് കോഴിക്കോട്. കോഴിക്കോട്. ചേട്ടനാണ് സ്വർണ്ണപ്പണി? അല്ല, ഇവിടെയാണ്. ഞാനാണ് സ്വർണ്ണപ്പണി. ആ, ഇവിടെ ഓട്ടോടിക്കുന്നു. ഓക്കെ. ഈ പണിക്കൂലി എന്നൊക്കെ പറയുന്ന ജ്വല്ലറിയിലൊക്കെ അതൊക്കെ പറ്റിപ്പാണോ? അത് ഉള്ളതാണ്. അതിപ്പോ അത് ജ്വല്ലറിക്കാരോട് ചോദിക്കാം. ശരിക്കും നിങ്ങൾക്ക് പണിക്ക് കൂലി കിട്ടാറുണ്ടോ? അവരാണല്ലോ പറഞ്ഞത് ഈ ശതമാനം കാര്യങ്ങളൊക്കെ. നമ്മള് പണിത് ഷോപ്പ് കൊടുക്കുകയാണല്ലോ, അപ്പം അതിന്റെ കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഈ കല്ല് വെച്ച കുറെ മാലകൾ ഉണ്ടല്ലോ, കല്ല് വെച്ച, അതിനെന്താ പറയുന്ന, എല്ലാത്തിലും സ്റ്റോൺ. അല്ല, ഈ സ്റ്റോൺ വെച്ച മാല നമ്മൾ തൂക്കി നോക്കുമ്പോ കറക്റ്റ് കല്ലിന്റെ അളവ് അവര് തന്നെ എഴുതി തിട്ടപ്പെടുത്തി വെച്ചേക്കാണ്. ശരിക്കും അതിൽ എന്തെങ്കിലും പറ്റിപ്പുണ്ടോ? ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. നാളെ എനിക്ക് കത്തി വരുമെന്നുള്ളതാണ്. ഇപ്പൊ ഏകദേശം ഒക്കെ കാര്യം പിടിയിട്ടില്ല. അപ്പൊ പ്യുവർ സ്വർണം തന്നെ വാങ്ങുക. കൂടുതൽ കല്ല് വെച്ച് ആഡംബരമൊക്കെ കയറി വാങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമാണ്. അത് ശരിയാണ്, അത് ശരിയാണ്. ഇനി അണ്ണൻ എന്താണ്? ഓട്ടോടിക്കുന്നു. എല്ലാരും മീറ്റർ പൈസ തന്നെയാണ് വാങ്ങുന്നത്? അല്ലാതെ ഒരു ഇതുവരെ ആരെയൊന്നും വാങ്ങില്ല. കൂടുതൽ തിരിച്ചു അങ്ങോട്ട് കൊടുക്കും. കൂടുതലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും. നല്ല മനസ്സ്. കോഴിക്കോടാണ്, വൈപ്പില്ല. അപ്പൊ കോഴിക്കോടാണ് ആദ്യം ഇങ്ങനെയൊക്കെ പറയുന്നത്, കൂടുതൽ പൈസ വന്നാൽ അത് തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ വൈപ്പിൻ കോഴിക്കോട് മാത്രമല്ല, എറണാകുളവും തിരുവനന്തപുരവും ഒക്കെ ഇപ്പൊ എല്ലാ ഓട്ടോ ഡ്രൈവേഴ്സും അങ്ങനെ തന്നെയാണ്. അല്ല, അതും മുമ്പ് അങ്ങനെ തന്നെയാണ്. പിന്നെ ചിലരൊക്കെ അങ്ങനെ ഇതൊക്കെ കാണിക്കും. നിങ്ങളുടെ ഒന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ലവ് യു. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഓട്ടം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇവിടെ ഐറ്റം ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് നാല് ഗായകരെ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ശരി, ഇത് ഇതൊരു തുടക്കമാകട്ടെ, ഇത് ഗംഭീരമാകട്ടെ എന്ന് അങ്ങേയറ്റം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നോളൂ. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തകർത്തോ കേട്ടാ. ഇനി പാട്ട് കേട്ടതിന് ശേഷം സ്വർണ്ണപ്പണിക്കും പോണോ ഇതിന് പോണോ എന്നുള്ള ഞാൻ പറയും. ഓക്കെ, നമ്മുടെ സുന്ദരരാജന്റെ പാട്ടിലൂടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ എസ് പി ബാലസുബ്രഹ്മണ്യ സാറിന്റെ ഒരു ഗാനം. एक डोर की छे तू जा दौड़ा चलाए, एक डोर की छे तू जा दौड़ा चलाए, कच्छ दाऊगी मैं बंदान चलाए, ऐसे जैसे खोई ओ ऐसे जैसे खोई दीवान, ऐसे जैसे खोई दीवाना, मैंने नहीं जाना तूने नहीं जाना, तेरे मेरे बीच में कैसा है ये बंधन अनजाना। നമ്മുടെ സുനന്ദ ചേട്ടൻ്റെ ആദ്യ ഗാനം മാർക്കോ സാറിൻ്റെ വോയിസിലാണ്.